നമസ്കാരം എല്ലാവർക്കും. ദ ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായ രണ്ട് വാർത്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ദ ട്രീത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള വാർത്തകളെല്ലാം തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നേരെ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഒരു നിമിഷത്തിൽ വരുന്നത്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത, കടലാക്രമണ ഭീഷണി, കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. ഇന്ന് രാവിലെ 11:30 മുതൽ വ്യാഴാഴ്ച രാത്രി 8:30 വരെ 1.5 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്ക് കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇനി അടുത്ത ഒരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, സിക്കിമിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. സിക്കിമിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് വെളുപ്പിന് 4:15 യുക്സോമിൽ ഭൂചലനം ഉണ്ടായത്. രാജ്യത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന മൂന്നാമത്തെ ഭൂചലനമാണ് സിക്കിമിലേത്. ഞായറാഴ്ച അസമിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. വൈകുന്നേരം 4:18 ഭൂചലനം അനുഭവപ്പെട്ടത്. ശനിയാഴ്ച ഗുജറാത്തിലെ സൂറത്തിലും 3.8 തീവ്രത രേഖപ്പെടുത്തി ഭൂചലനം സംഭവിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. നന്ദി.